ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് എൽ ബി എസ് സെന്റർ ഈ വർഷത്തെ 2021-22 വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കാണുക. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് കുറെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ നമ്മുടെ റവന്യൂ അധികാരികളിൽ നിന്നും, അതായത് വില്ലേജ് ഓഫീസുകളിൽ നിന്നോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളിൽ നിന്നോ ഒക്കെ നേടി വയ്ക്കേണ്ടത്. ആ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇത് നേരത്തെ ചെയ്താൽ അപേക്ഷ സമർപ്പണം നിങ്ങൾക്ക് സമയബന്ധിതമായി വളരെ കൃത്യമായി ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്കുള്ള റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങളെ അത് ബാധിക്കുന്നതായി. അപ്പൊ ഏതൊക്കെ രേഖകൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നേ വാങ്ങി വെക്കണം എന്നതാണ് നമ്മൾ വിവരിക്കുന്നത്. കരിയർ വ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം മറ്റുള്ളവർക്ക് ഗുണകരമാക്കാൻ ഈ ചാനൽ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. എൽ ബി എസ് സെന്റർ അതിന്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്, സംവരണ ആനുകൂല്യം ലഭിക്കുന്ന സാമൂഹികവും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ SC/BC എന്ന് പറയും. അതേപോലെ തന്നെ അദർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന OEC വിഭാഗത്തിൽപ്പെട്ടവരും വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അത് പഠനാവശ്യങ്ങൾക്കായി നൽകുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. 2, SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ തഹസിൽദാരിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണം. മറ്റ് സംവരണ വിഭാഗങ്ങൾക്കൊക്കെ അവരുടെ SSLC ബുക്കിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാവുന്നതായിരിക്കും. അതേപോലെ തന്നെ നോൺ ക്രിമിനലിയർ പെടാത്ത OEC വിഭാഗക്കാർ വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. അതായത് OEC വിഭാഗം പക്ഷെ അവര് ക്രീമി ലെയർ ആണെങ്കിൽ അവര് ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടതാണ്. അതേപോലെ SC/ST/OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റീസ്, ഈ വിഭാഗക്കാർ ഒഴികെയുള്ള ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗക്കാർ കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫീസ് ആനുകൂല്യം, സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കുന്നതിനായി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആദ്യം പറഞ്ഞ നോൺ ക്രീമി ലെയർ ജാതി സർട്ടിഫിക്കറ്റ് ആണ് ഇത്. വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വേണം സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനും അതേപോലെ ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതിനുമായി. ഇനി മിശ്ര വിവാഹിതരായവരുടെ മക്കൾക്ക് സംവരണം അല്ലെങ്കിൽ ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതിന് അവരുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ഇതില് SC/ST വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തഹസിൽദാറിൽ നിന്നുള്ള മിശ്ര വിവാഹ സർട്ടിഫിക്കറ്റ് നേരത്തെ വാങ്ങി വെക്കണം. ഇനി വിദ്യാർത്ഥികളുടെ ജനന സ്ഥലം, അത് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായി പരിഗണിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഇവയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ അതേപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിലോ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ഇനി സാമ്പത്തികമായും പിന്നോക്കം നൽകുന്ന സംവരണ ഇതര വിഭാഗം EWS എക്കോണമിക്കലി വീക്കർ സെക്ഷൻ, ഈ വിഭാഗക്കാർ സംവരണ ആനുകൂല്യം, അവർക്ക് 10% സംവരണ ആനുകൂല്യമുണ്ട്. ഈ സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിന് വില്ലേജ് ഓഫീസർ നൽകുന്ന ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ AAY സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ, അതായത് മുസ്ലിം ക്രിസ്ത്യൻ സംബന്ധിച്ച സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നതിനായി നോൺ ക്രിമിനൽ വിഭാഗത്തിൽ പെടാത്തവർ
വില്ലേജ് ഓഫീസറിൽ നിന്ന് സമുദായ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫീസ് ആനുകൂല്യം അർഹതയുള്ള അപേക്ഷകരാണെങ്കിൽ ഓൺലൈൻ അപേക്ഷ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ ശ്രീ ചിത്ര ഹോം, നിർഭയ ഹോം, ജുവനൈൽ ഹോം എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് ഫീസ് ലഭിക്കുന്നതിന് ഡയറക്ടർ വനിതാ ശിശുക്ഷേമ സമിതി നൽകുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ശാരീരികമായ വൈകല്യമുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ക്വാർട്ടർ സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ അതത് മെഡിക്കൽ ബോർഡ് നൽകുന്ന ശാരീരിക വൈകല്യത്തിന്റെ അളവ് ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. മിനിമം 40% ഡിസബിലിറ്റി അപേക്ഷകരാണ് ഈ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നത്. മറ്റ് പ്രത്യേക സംവരണ ഫീസുകൾ അപേക്ഷകർ സമർപ്പിക്കുന്ന സർട്ടി വിശദവിവരങ്ങൾ ഇതുകൂടാതെ പ്രോസ്പെക്ടസിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അഡ്മിഷൻ സംബന്ധമായ പ്രോസ്പെക്ടസ് കൃത്യമായി വായിക്കുകയും അതിൻപ്രകാരം വേണ്ട രേഖകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്താൽ അപേക്ഷ നിരസിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. അതേപോലെ തന്നെ സംവരണ, സ്കോളർഷിപ്പ്, ഫീസ് ആനുകൂല്യങ്ങളൊക്കെ സമയബന്ധിതമായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്കേറെ ഗുണകരമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബി എസ് സി നഴ്സിംഗ് അടക്കമുള്ള പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാമുകളുടെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നേ ഓരോ വ്യക്തികളും നേരത്തെ സമ്പാദിച്ചു വെക്കേണ്ട രേഖകളെ കുറിച്ചാണ് കരിയർ ബ്ലോഗ് ഇതുവരെ സംസാരിച്ചത്. കരിയർ സംബന്ധമായ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗൈൻ. താങ്ക് യു.